ഹാഷ്മി താജ് ഇബ്രാഹിം കുഞ്ഞിൻ്റെ വീട്ടിൽ നിന്ന് ഇപ്പോൾ വീണ്ടും തത്സമയം ചേരുകയാണ്. ഹാഷ്മി, പോലീസ് ഉദ്യോഗസ്ഥർ ഏതെങ്കിലും തരത്തിൽ ഈ കുടുംബത്തോട് ബന്ധപ്പെടുന്നുണ്ടോ? എന്താണിപ്പോൾ അവരുടെ ഒരു ഈ സംഭവത്തെക്കുറിച്ചുള്ള അവർക്കിപ്പോൾ ഏറ്റവും ഒടുവിൽ പറയാൻ കഴിയുന്ന കാര്യങ്ങൾ? പുറം ഏതെങ്കിലും തരത്തിൽ അവർക്ക് ആശ്വാസമാകേണ്ടുന്ന വാർത്ത, കുഞ്ഞിനെ കിട്ടി എന്നുള്ള ഒറ്റ വാർത്തയാണ് അവർക്ക് ആശ്വാസമാകേണ്ടുന്നത്. അങ്ങനെ ഒരു വാർത്ത എന്തായാലും ഇതിനോടൊപ്പം കിട്ടുന്നില്ല. മാത്രമല്ല, ആ വാർത്തയിലേക്ക് എത്തുന്ന എന്തെങ്കിലും സൂചന കിട്ടിയതായും ഈ വീട്ടുകാരെ ഒരു പോലീസ് ഉദ്യോഗസ്ഥരും ബാലാവകാശ കമ്മീഷനും ഒന്നും അറിയിക്കുന്നില്ല. ബാലാവകാശ കമ്മീഷൻ അതിനുശേഷം സംസാരിച്ചിരുന്നു. വളരെ പോസിറ്റീവായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, ഭയക്കേണ്ടതില്ല, പ്രതീക്ഷയോടെ കാത്തിരിക്കാം എന്ന തരത്തിൽ നമ്മൾ വളരെ ജനറലായി പറയുന്ന ചില കാര്യങ്ങൾ ബാലാവകാശ കമ്മീഷൻ പറഞ്ഞു എന്നല്ലാതെ വളരെ സ്പെസിഫിക്കായി വീട്ടുകാരോടും പറഞ്ഞിട്ടില്ല, മാധ്യമങ്ങളോടും ബാലാവകാശ കമ്മീഷൻ പറഞ്ഞിട്ടില്ല. വേണു, 6 വയസ്സുള്ള ഒരു കുട്ടി കഴിഞ്ഞ 18 മണിക്കൂറായി കാണാമറയത്താണ്. നട റോഡിൽ തട്ടിക്കൊണ്ടുപോയൊരു കുട്ടിയാണ്. ഒരു സൂചനയുമില്ല എന്ന് പറയുന്നത് ഈ നാടിന്, ഈ വീടിന് വലിയ ഉത്കണ്ഠയും വലിയ ആശങ്കയും നൽകുന്ന ഒരു കാര്യമാണ്. അന്വേഷണം, ഇനി അന്വേഷണത്തിൻ്റെ ലീഡുകൾ പോലീസ് മാധ്യമങ്ങൾക്ക് നൽകാത്തതാണെങ്കിലും അല്ലെങ്കിലും കുഞ്ഞിനെ കിട്ടുന്നു അല്ലെങ്കിൽ കുഞ്ഞിലേക്ക് എത്തുന്നു എന്ന തരത്തിലെങ്കിലും വീട്ടുകാർക്ക് ഒരു സൂചന കിട്ടേണ്ടതാണ്. അത് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നതിനർത്ഥം ഈ പറയുന്ന വളരെ എക്സ്പെർട്ട്, ഈ കൃത്യം വളരെ എക്സ്പെർട്ടായി, ഈ കൃത്യം വളരെ ഭംഗിയായി, ഈ കൃത്യം വളരെ മാക്സിമം ഫുൾ പ്രൂഫായി ചെയ്യാൻ ആ സംഘത്തിന് കഴിഞ്ഞു എന്നുള്ളത്. അതിലേറ്റവും പ്രധാനം ഇവർ ഫോൺ ഉപയോഗിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ഫോൺ ഉപയോഗം, ടവർ ലൊക്കേഷനൊക്കെ ഇത്തരം കേസ് അന്വേഷണത്തിൽ ഏറ്റവും നിർണായകം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ ഒരു ഹിൻഡ് പോലും ആ വകയിൽ, ആ വഴിയിൽ പോലീസിന് കിട്ടിയില്ല എന്നുള്ളതാണ്. ഈ രേഖാചിത്രം എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ മ്യൂസിയത്തിൽ ഒരു കേസിൽ ഒരു രേഖാചിത്രം കണ്ടിരുന്നു. അത് പ്രതിയെ പിടിച്ചപ്പോൾ ഒരു സാമ്യവും ഇല്ലാത്ത ഒരു രേഖാചിത്രമായിരുന്നു. ഇതങ്ങനെയല്ല, ഈ രേഖാചിത്രം ആ കടയുടമ ഇവർ പോയി എന്താണ് റിസ്ക്കും ബിസ്ക്കറ്റും തേങ്ങയും ഒക്കെ വാങ്ങിയ കടയുടമ ഈ രേഖാചിത്രം കണ്ട് പ്രതി തിരിച്ചറിഞ്ഞതാണ്. അപ്പോൾ ആ പ്രതിമ എന്തായാലും സാമ്യമുള്ള രേഖാചിത്രമാണ്. ആ രേഖാചിത്രം കണ്ട് ഇതുവരെ ആരെങ്കിലും, ഏതെങ്കിലും ഒരാൾ ആ രേഖാചിത്രം കണ്ട് ഇന്ന ആളെ എവിടെയെങ്കിലും കണ്ടു എന്ന തരത്തിൽ വിളിക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിലൊരു അന്വേഷണം ഉണ്ടായിട്ടില്ല എന്നുള്ളതും അത്ഭുതപ്പെടുത്തുന്നതാണ് കാര്യം. ഇന്ന് രാവിലെ മുതൽ സകല ചാനലുകളിലും കേരളമൊട്ടാകെ മനഃപ്പാടമാകുന്ന ഒരു രേഖാചിത്രമാണ്. ഏതെങ്കിലും സ്ഥലത്ത് വെളിപ്പെട്ടാൽ, ഏതെങ്കിലും സ്ഥലത്ത് മുഖം കാണിക്കുന്നുണ്ടെങ്കിൽ തിരിച്ചറിയത്തക്ക രീതിയിൽ പരിചിതമായി കഴിഞ്ഞിരിക്കുന്നു ആളുകൾക്ക് ആ രേഖാചിത്രം. എന്തുകൊണ്ട് ആ രേഖാചിത്രത്തിലൊരു പോസിറ്റീവ് റെസ്പോൺസ് പോലും ഉണ്ടാകുന്നില്ല? എന്തടക്കം അന്വേഷണം ഏത് ദിശയിലേക്ക് പോകുന്നു എന്നതിലെ, അന്വേഷണം ശരിയായ ദിശയിൽ തന്നെയാണോ പോകുന്നത് എന്നതിലേക്കുള്ള ആശങ്ക ഈ നാട്ടുകാർ പങ്കുവെക്കുന്നുണ്ട്. അത് സ്വാഭാവികമാണ്. സമയം ഇപ്പോൾ 18 മണിക്കൂറാകുന്നു. ഇന്നലെ ഇപ്പോൾ ഉച്ചയ്ക്ക് തട്ടിക്കൊണ്ട് പോകുമ്പോൾ ഏതോ ചെറിയ സംഘമാണ്, ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ കണ്ടെത്തുമെന്ന സൂചനയുണ്ടായിരുന്നു. ഇന്നലെ രാത്രിയോടുകൂടി കണ്ടെത്തുമെന്ന വലിയ പ്രതീക്ഷ ഈ നാട്ടുകാർക്കുണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞൊരു രാത്രി മുഴുവൻ കഴിയുന്നു. ഈ രാത്രി മുഴുവൻ നാട്ടുകാർ, ഇവിടെ കൂടിയിരിക്കുന്ന നാട്ടുകാരടക്കം ഈ നാട്ടുകാർ മൊത്തം ഇവിടെ അരിച്ചു പറക്കലായിരുന്നു. എല്ലാ സ്ഥലങ്ങളിലും, ഇവിടെ ഈ ഓയൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നാട്ടുകാരുടെയോ പോലീസിൻ്റെയോ പാദവതനമേൽക്കാത്ത ഒരു തുണ്ട് ഭൂമി പോലുമില്ല. കാര്യം എല്ലാ സ്ഥലത്തും അരിച്ചു പറക്കി ഇവിടെ ഇല്ല. പിന്നീടാണ് ഇന്ന് ഒരു വലിയ ബ്രേക്ക് ത്രൂ എന്നുള്ള നിലയ്ക്ക് തിരുവനന്തപുരം ഭാഗത്തേക്കുള്ള സി സി ടി വി ദൃശ്യങ്ങൾ ഒന്നിന് പിന്നാലെ ഒന്നാകുന്ന 2 CCTV ദൃശ്യങ്ങൾ കിട്ടുന്നത്. അതിൻ്റെ പിന്നാലെയാണ് പോലീസ് അത് അന്വേഷണം എവിടെ വരെ എത്തി എന്ന കാര്യം ഇപ്പോഴും അറിയില്ല. എന്തായാലും ഈ സംഘം വളരെ ഭംഗിയ, വളരെ പ്രാഗൽഭ്യത്തോടുകൂടി അവരുടെ പണി, അവരുടെ ആ കുറ്റകൃത്യം അവർ ചെയ്തു. അതിനുശേഷം വളരെ പ്ലാനിങ്ങോടുകൂടി, ഇതിനുശേഷം തട്ടിക്കൊണ്ട് പോയതിനു ശേഷം എന്തു ചെയ്യണമെന്നുള്ളത് ഒരു പക്ഷേ ഇഞ്ച് ബൈ ഇഞ്ച്, മിനിറ്റ് ബൈ മിനിറ്റ് ഉള്ള അജണ്ട അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു. അത് പ്ലാൻഡാണ്. ആ പ്ലാൻ പൊളിക്കാൻ ഇതുവരെ അന്വേഷണ സംഘത്തിന് കഴിയുന്നുണ്ടോ എന്ന കാര്യം സംശയമാണ്. ഇവിടെ നിൽക്കുമ്പോൾ ഇവരുടെ വേദന, ഇവരുടെ ആഗണി, ഇവരുടെ ആശങ്ക ഓരോ മണിക്കൂറിലും ഉയർന്നുയർന്നു വരുന്നു. കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഈ കുട്ടി പഠിക്കുന്ന സ്കൂളിലെ അധ്യാപകർക്ക് ഇങ്ങോട്ടേക്ക് വന്നിരുന്നു. ആ ട്യൂഷൻ സെൻ്ററിലെ അധ്യാപകർക്ക് ഇങ്ങോട്ട് വരുന്നുണ്ട്. കൂടുതൽ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും യുവജന സംഘടനാ പ്രവർത്തകരും ഒക്കെ ആശ്വസിപ്പിക്കാൻ എത്തുന്നുണ്ട്. ഇവർക്ക് ആശ്വാസമാകണമെങ്കിൽ ഒരു വാർത്ത വരണം. വേണു, അത് 6 വയസ്സുകാരി ഒരു പോറൽ പോലും ഏൽക്കാതെ ആരോഗ്യത്തോടുകൂടി കണ്ടെത്തി എന്ന വാർത്ത വന്നാൽ മാത്രമേ ആശ്വാസമാകൂ. അതുണ്ടാവുന്നില്ല എന്നതാണ് ഈ മണിക്കൂറിൻ്റെ വേദന. വേണു. ശരി, ഹാഷ്മി താജ് ഇബ്രാഹിമാണ് അബിഗേൽ സാറയുടെ വീട്ടിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്. ഷഫീദ് റാവുത്തറും ചേരുന്നു അന്വേഷണത്തിൻ്റെ പുതിയ വിവരങ്ങളുമായി. ഷഫീദ് റാവുത്തർ, ഇപ്പോൾ ഈ DIG നിശാന്തിനി വന്ന് പോലീസ് സ്റ്റേഷനിലെത്തി, സഹപ്രവർത്തകരുമായി കൂടിയാലോചന നടത്തി, മാധ്യമങ്ങളോടൊന്നും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. എന്താണ് ഈ അന്വേഷണത്തിന്റെ പുരോഗതിയുമായി ബന്ധപ്പെട്ട് ഒടുവിൽ കിട്ടുന്ന വിവരങ്ങൾ?
വേണു, ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സംഭവത്തിലെ ആസൂത്രണം ഗൂഢാലോചന അടക്കമുള്ള കാര്യങ്ങൾ തെളിയിക്കുന്ന പലതരത്തിലുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞത് പുത്തൻകുളത്ത് നിന്ന് പറവൂർ ഭാഗത്തേക്ക് ഇവർ പോയി എന്നുള്ളതാണ്. പക്ഷേ അതൊരു ടി റോഡാണ്, അതായത് ഈ പുത്തൻകുളത്തേക്ക് വന്ന് ഇറങ്ങുന്ന ഒരു ടി റോഡാണ്. പക്ഷെ അവിടെ നിന്ന് ലെഫ്റ്റും പോയില്ല റൈറ്റും പോയില്ല, പകരം ഈ പുത്തൻകുളത്ത് നിന്ന് തിരിച്ച് അതേ റോഡിൽ തന്നെ ആനക്കുട്ടിൽ എന്ന് പറയപ്പെടുന്ന സ്ഥലത്തേക്ക് ഇവർ സഞ്ചരിച്ചെത്തി. അതായത് സി സി ടി വിയിലുള്ള വഴികൾ പരമാവധി ഉപേക്ഷിച്ച് ആരുടെയും കണ്ണിൽപ്പെടാതെ, സി സി ടി വി ക്യാമറകളുടെ കണ്ണിൽപ്പെടാതെ മറ്റ് ചില വഴികൾ കേന്ദ്രീകരിച്ചാണ് ഇവർ പോയത്. അതെല്ലാം റൂറൽ മേഖലയിലുള്ള വഴികളാണ്, അതായത് റൂറൽ സ്വഭാവത്തിലുള്ള വഴികളാണ്. അവിടെയും വീടുകളില്ലാതെ സി സി ടി വി ദൃശ്യങ്ങളിൽ ഇപ്പോൾ നമ്മൾ സഞ്ചരിക്കുന്ന ഈ വഴി പോലും ഇത് ഈ പാരിപ്പള്ളിയിലേക്കൊക്കെ പോകുന്ന സ്ഥലമാണ്. ഇവിടേക്കടക്കം ഇപ്പോൾ അല്പസമയം മുൻപാണ് രണ്ട് ടീമുകൾ ഇവിടെ ഒരു വീട് കേന്ദ്രീകരിച്ച് പരിശോധന നടത്താൻ പോയിട്ടുള്ളത്. സ്വാഭാവികമായും നമുക്ക് ഇത് കാണാൻ കഴിയും, ഇത്തരത്തിലുള്ള റൂറൽ മേഖലകളാണ് ഇവിടെ. വളരെ കുറച്ച് വീടുകളിൽ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള സി സി ടി വി സംവിധാനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഉള്ളത് എന്നുള്ളതാണ്. ഈ ചിറക്കുളം ഭാഗത്ത് നിന്ന് പുത്തൻകുളം ഭാഗത്തേക്ക് എത്തിയ ഇവർ പുത്തൻകുളം ഭാഗത്തേക്ക് തന്നെ തിരിച്ചു വന്നു. അതിന്റെ അർത്ഥം തന്നെ ആസൂത്രിതമാണ്. മാത്രമല്ല ഈ ഏരിയയെക്കുറിച്ച് ഈ സ്ഥലത്തെക്കുറിച്ച് വലിയ പരിചയമുള്ള മനുഷ്യരാണ് ഇവരെന്നുള്ള കാര്യം അടിവരയിട്ട് ഉറപ്പിച്ച് പറയുന്നുണ്ട്. ഏതായാലും അന്വേഷണം സ്ക്വാഡുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 4 സ്ക്വാഡുകൾ ഇപ്പോൾ നിലവിൽ പറയുന്ന ആനക്കുട്ടിലടക്കമുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുന്നുണ്ട്. മാത്രമല്ല ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഓയൂരേക്ക് വീണ്ടും ഡി ജി ആർ നിശാന്തിനുള്ള ഒരു സ്ക്വാഡ് പോയിട്ടുണ്ട്. അവിടെ എത്തി പരിശോധന നടത്തും. മാത്രമല്ല പോലീസ് വാഹനത്തിലല്ലാതെ മറ്റു ചില വാഹനങ്ങളിൽ കൂടി ഇതുമായി ബന്ധപ്പെട്ട പരിശോധനാ നടപടികൾ നടത്തുന്നുണ്ട്. ഈ പ്രതികൾ പാരിപ്പള്ളി വരെ എത്തിയത് എങ്ങനെ, ഏത് വഴിയിലൂടെ യാത്ര ചെയ്തത് എന്നുള്ള കാര്യം ഉറപ്പിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും അവരെ സംബന്ധിച്ചിട്ട് അതൊരു വലിയ ഒരു വലിയ നേട്ടമാണ്, വലിയ ലീഡാണ്. കാരണം ആ ലീഡ് ഇങ്ങനെയാണ് വരുന്നത്, ഇവർ സഞ്ചരിച്ചു പോയ വഴികളിൽ ഏതെങ്കിലും തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇവർ നടത്തിയിട്ടുണ്ടോ, മറ്റെന്തെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ സഹായങ്ങൾ ഇവർക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നടക്കമുള്ള വിവരങ്ങളാണ് പ്രധാനമായും പോലീസ് സംഘം പരിശോധിക്കുന്നത്. പക്ഷേ ഇപ്പോൾ മണിക്കൂറുകൾ പലത് പിന്നിട്ടിരിക്കുന്നു വേണു. ഇതുവരെയും 6 വയസ്സുള്ള കുഞ്ഞുമോളെ പറ്റി ഒരു വിവരവും പോലീസിന് കണ്ടെത്താൻ കഴിയില്ല. ഓരോ മിനിറ്റ് കഴിയുമ്പോഴും പോലീസിന്റെ തലയിലേക്ക് കൂടുതൽ കൂടുതൽ പ്രഷർ വരികയാണ്. കുട്ടിക്ക് എന്ത് സംഭവിച്ചു, അല്ലെങ്കിൽ കുട്ടി എവിടെ, കുട്ടിയെ തട്ടിക്കൊണ്ടുപോയവരെവിടെ എന്നുള്ളതിന് ഇതുവരെയും ഒരു ഉത്തരവും പോലീസിന് ലഭിച്ചിട്ടില്ല. ഷഫീദ, ഇപ്പോൾ ഈ ആനക്കുട്ടിൽ എന്ന സ്ഥലത്ത് കേന്ദ്രീകരിച്ചിരിക്കുന്നു അന്വേഷണം എന്ന് പറയുന്നു, അത് എന്ത് സൂചന നൽകുന്നു? വേണു, അക്കാര്യത്തിൽ ഒരു കാര്യം ക്രിസ്റ്റൽ ക്ലിയർ ആണ്. അതായത് ഈ ആനക്കുട്ടിൽ എന്ന് പറയപ്പെടുന്ന സ്ഥലത്തേക്ക് പോലീസ് പരിശോധന നടത്തിയപ്പോൾ അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് ഈ ആനക്കുട്ടിൽ എന്ന് പറയുന്നത്. അവിടെ ഒരു സ്വകാര്യ സംവിധാനമാണ്, ഈ ആനകൾക്കുള്ള സ്വകാര്യ സംവിധാനമാണ്. അവിടെ ഉറപ്പായും ആ റോഡിനോട് ചേർന്ന് സി സി ടി വി ദൃശ്യങ്ങളുണ്ട്. പക്ഷേ അവിടെ അവർ കട്ട് ചെയ്തു, അതിന് തൊട്ടു മുമ്പുള്ള ഡീവിയേഷനിൽ കൂടി മറ്റൊരു വഴിയിലേക്ക് ഇവർ സഞ്ചരിച്ചു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ വിവരം. അതാണ് കൂടുതൽ സംശയം ഇതുമായി ബന്ധപ്പെട്ട് ജനിപ്പിക്കുന്നത്. അതായത് ഇവർക്ക് കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട് ഈ വഴികൾ അറിയാം, അതായത് ഈ റൂട്ടുകൾ അറിയാം, എവിടെയൊക്കെ സി സി ടി വികൾ ഉണ്ട്, എവിടെയൊക്കെ സി സി ടി വികൾ ഇല്ല എന്നുള്ള കാര്യം ഇവർക്ക് കൃത്യമായിട്ട് അറിയാം. ഏതായാലും ഇവർ ഈ പരിസരത്തെ ഏതോ ഒരു ഭാഗത്ത് വഴി പാരിപ്പള്ളിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ ബൈപ്പാസിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ അതടക്കമുള്ള കാര്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസിന്റെ അന്വേഷണം തുടരുകയാണ്. ഈ ഘട്ടത്തിൽ ചില നിർണായക വിവരങ്ങൾ പോലീസ് നമ്മളോട് പങ്കുവച്ചിട്ടുണ്ട്. പക്ഷേ വേണു, നമ്മളത് വെളിപ്പെടുത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായും അന്വേഷണം അതിനെ നെഗറ്റീവായി ബാധിക്കും. അവർ നമ്മളോട് അപേക്ഷിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ഒരു വിവരമായി അത് പറഞ്ഞതാണ്. നിലവിലിപ്പോൾ പോലീസ് പറയുന്ന കാര്യം, പോലീസിന് വീണ്ടും ഒരു കോൺഫിഡൻസുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്, ചില നിർണായകമായിട്ടുള്ള സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അതടക്കമുള്ള കാര്യങ്ങൾ ക്രോസ് ചെക്ക് ചെയ്ത് ഉറപ്പിച്ച ശേഷം മാത്രമേ പോലീസ് പുറത്തു പറയുകയുള്ളൂ. മിസ്ലീഡിംഗ് നടക്കുന്ന ഒരു തരത്തിലുള്ള നീക്കത്തിനും പോലീസ് ശ്രദ്ധ കൊടുക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ഈ രണ്ട് വഴികളിലും കാണാം, ആൾക്കൂട്ടം കാര്യമായിട്ടുണ്ട്. മാത്രമല്ല ഈ വഴികളിലൊക്കെ ആൾക്കൂട്ടം വളരെ കാര്യമായി കർശനമായി പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ നടത്തുകയാണ്. നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ ഈ റൂട്ടൊക്കെയാണ് അവർ ചൂസ് ചെയ്തത്. ഇവിടെയും അധികം അങ്ങനെ സി സി ടി വി ദൃശ്യങ്ങൾ ചെറിയ കടകളാണ്, നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്ന പോലെ തന്നെ ചെറിയ കടകളാണ്. ഇവിടെയെങ്കിലും കാര്യമായി സി സി ടി വി ദൃശ്യങ്ങളില്ല. പക്ഷേ പല സ്ഥലങ്ങളിലെയും സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് എടുക്കാൻ കഴിയാത്തത്ര പ്രതിസന്ധി ഉണ്ട് എന്നുള്ള കാര്യവും ഏറ്റവും ശ്രദ്ധേയമാണ്. നിരവധി പോലീസ് വാഹനങ്ങൾ ഈ പ്രദേശത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഓരോ ടീമുകളായിട്ട് ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്ന 7 കോൺ പോലീസാണ്. ഇവർ ഈ തൊട്ടു മുമ്പുള്ള പ്രദേശത്ത് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചു, അതിനുശേഷം ഇവർ മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്ന കാഴ്ചയാണ്. അങ്ങനെ ഈ പ്രദേശം, അതായത് പുത്തൻകുളം, ആനക്കുട്ടിൽ, അതേപോലെ തന്നെ കല്ലുവാതുക്കൽ, ഈ 3 സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പോലീസിന്റെ അന്വേഷണം വ്യാപകമായി തുടരുകയാണ്. വേണു സൂചിപ്പിച്ചതുപോലെ ഇക്കാര്യത്തിൽ ഡി ജി ആർ നിശാന്തിനെ അടക്കമുള്ള ആളുകൾ അടങ്ങിയിട്ടുണ്ട്. പക്ഷേ അവരുടെ സ്ക്വാഡ്, 4 സ്ക്വാഡുകൾ ഇവിടെ പരിശോധന നടത്തുകയാണ്. സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ പ്രത്യേക സ്ക്വാഡും പരിശോധന നടത്തുന്നു. ഷാഡോ ടീം, അതായത് തിരുവനന്തപുരത്തെ
ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഷാഡോ ടീമും ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ പരിശോധന നടത്തുന്നുള്ളത് അങ്ങനെ വരും. അങ്ങനെ അടിമുടി തിരുവനന്തപുരം റൂറലിലെ മുഴുവൻ പോലീസുകാരും അതേപോലെ തന്നെ കൊല്ലം റൂറൽ സിറ്റി അതേപോലെ തന്നെ കൊല്ലത്തെ മറ്റ് സ്ഥലങ്ങൾ കൊല്ലം ജില്ലയിലെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇവരെ സംബന്ധിച്ച് എത്രയും പെട്ടെന്ന് ഈ കുട്ടിയെ കണ്ടുപിടിക്കുക എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു തരത്തിലുള്ള വഴികളുമില്ല. അതുകൊണ്ട് തന്നെ പോലീസ് കാർഡിളക്കി പരിശോധന തുടരുകയാണ്. നിലവിലിപ്പോൾ ഇവർ യാത്ര ചെയ്ത പാത കണ്ടുപിടിച്ചാൽ സ്വാഭാവികമായും അതിലൊരു ലീഡ് കിട്ടും എന്നുള്ളതാണ് പ്രതീക്ഷ. അതേസമയം നമ്മൾ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ വ്യാജ നമ്പർ പ്ലേറ്റ് ആണെന്നുള്ള സംശയമുണ്ടെങ്കിൽ പോലും KL04F3239 എന്ന് പറയപ്പെടുന്ന നമ്പറുള്ള മാരുതി സ്വിഫ്റ്റ് ഡിസൈർ കാർ, ആ കാർ കേന്ദ്രീകരിച്ച് പോലീസിന്റെ അന്വേഷണം തുടരുകയാണ്. മാത്രമല്ല എന്തിനാണ് ഓയൂര് അതേപോലെ തന്നെ മറ്റ് സ്ഥലങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ ഈ പറയുന്ന പുത്തൻകുളം അടക്കമുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് ഇവരെത്തിയത്, ഇവർക്കിവിടെ ലോക്കൽ സഹായങ്ങൾ വല്ലതും ലഭിച്ചിട്ടുണ്ടോ, ഇവരിൽ ആരുടെയെങ്കിലും വീടുകൾ ഇവിടെയുണ്ടോ, ഇതടക്കമുള്ള കാര്യങ്ങളിൽ മുഴുവൻ പരിശോധനയും പോലീസ് നടത്തുകയാണ്. അതേസമയം രേഖാചിത്രം പോലീസ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. പക്ഷെ ആ രേഖാചിത്രത്തിൽ ബ്രേക്ക് ഈവനായിട്ടുള്ള വിവരങ്ങളൊന്നും പോലീസിന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതേസമയം ഈ കൊല്ലം ജില്ലയിലെ പല സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് ബസ് സ്റ്റാൻഡിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇതിനോടകം തന്നെ നമ്മുടെ ഇവരുടെ രേഖാചിത്രവുമായി ബന്ധപ്പെട്ട് ചില പരിശോധനകൾ അടക്കം നടത്തുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ചില പരിശോധനകൾ നടത്തുന്നുണ്ട്. അങ്ങനെ അവിടുത്തെ ലോക്കൽ പോലീസുകളെ ഏൽപ്പിച്ചിരിക്കുന്നു. അതിനിടയിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള മറ്റൊരു കാര്യം, അതായത് തിരുവനന്തപുരത്തെ ചാപ്റ്റർ അത് പോലീസ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അത് ഈ കിഡ്നാപ്പുമായി ഒരു ബന്ധവുമില്ല എന്നുള്ളതാണ് പോലീസിന്റെ ഇപ്പോഴത്തെ അസംഷൻ. അതുകൊണ്ട് തന്നെ ആ ചാപ്റ്റർ അവിടെ പോലീസ് ക്ലോസ് ചെയ്തു. ഇപ്പോൾ ഈ സ്ഥലം തന്നെ കേന്ദ്രീകരിച്ച് പ്രത്യേകിച്ച് പാരിപ്പള്ളി, കൊല്ലം, അതേപോലെ തന്നെ ഓയൂര്, പൂയപ്പള്ളി, പള്ളിക്കൽ, പുത്തൻകുളം, ചിറക്കര, ഇതടക്കമുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. വേണു ഷഫീദ് റൌത്തറാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത് അന്വേഷണ പുരോഗതിയുടെ. എന്തായാലും ഓയൂരും സമീപ പ്രദേശങ്ങളിലും തന്നെയാണ് ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം തുടരുന്നത്. ജില്ല കടന്നുപോയിട്ടില്ല, ജില്ലാ അതിർത്തി കടന്നുപോയിട്ടില്ല. ഏതെങ്കിലും വീടുകളിൽ ഇപ്പോൾ ഈ സംഘം ഒളിത്താവളമായി അവിടെ ഉണ്ടാകാം ഈ കുട്ടിക്കൊപ്പം എന്നാണ് പോലീസ് സംഘം കരുതുന്നത്. അതുകൊണ്ട് ഓയൂരും സമീപ പ്രദേശങ്ങളും കേന്ദ്രീകരിച്ച് തന്നെയാണ്, കൊല്ലം ജില്ല കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇപ്പോഴും അന്വേഷണം പുരോഗമിക്കുന്നത്. ഈ വാർത്തയുടെ പുതിയ വിവരങ്ങളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.